നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പുതിയ യാത്രാ ബോട്ടിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ഐടി ജലഗതാഗത വകുപ്പ് കാര്യാലയം കാലപ്പഴക്കം കാരണം A61 നമ്പർ ബോട്ട് സർവീസ് നിർത്തിയതോടെ ഇവിടെ ഇപ്പോൾ ഒരു ബോട്ട് മാത്രമാണുള്ളത്. പരിമിതികളാൽ വീർപ്പുമുട്ടുന്ന തൃക്കരിപ്പൂർ ഐടിയിലെ ജലഗതാഗത ഓഫീസിനു കീഴിൽ ഒരു ബോട്ട് കൂടി സർവീസ് നിർത്തിവെച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള A61 നമ്പർ ബോട്ടാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് നിർത്തിവെച്ചത്. പകരം A62 നമ്പർ ബോട്ടാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പുതിയതായി ഒരു ബോട്ട് ഉടൻ ഐടി കേന്ദ്രീകരിച്ച് സർവീസ് ആരംഭിക്കും. അറ്റകുറ്റപ്പണി നടത്തേണ്ട ബോട്ടാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതെന്നും ഇതിൽ നിന്നും ഇന്ധനം ചോരുന്നുണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് ജീവനക്കാർ പറയുന്നു. നമ്പർ ബോട്ട് കാലപ്പഴക്കം മൂലം ഇവിടെ സർവീസ് യോഗ്യമല്ലാത്ത കാരണം ഇവിടെ മാറ്റി കിട്ടിയിരുന്നതാണ്. അതിനുശേഷം A62 നമ്പർ ബോട്ട് വന്ന് സർവീസ് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അത് ഡോക്കിൻ്റെ സൈഡിലോട്ട് അത് വലിച്ച് മാറ്റി കിട്ടു. അതുകൂടാതെ അതിൻ്റെ ഡീസൽ ടാങ്കും മറ്റുള്ള പ്രവർത്തനക്ഷമമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മൾ കരയ്ക്ക് എത്തിച്ചതാണ്. അതിൽ നിന്ന് യാതൊരുവിധ ഓയിലോ കാര്യങ്ങളോ ഡീസലോ കാര്യങ്ങളോ വെള്ളത്തിലൊന്നും പോയിട്ടില്ല. പോർട്ട് ഓഫീസർ എത്തി പരിശോധിച്ച ശേഷം ഉപയോഗശൂന്യമായ ബോട്ട് വിൽപ്പനയ്ക്കായി ലേലത്തിൽ വെക്കും. എന്നാൽ കൂടിയ വില നിശ്ചയിക്കുന്നതിനാൽ പഴയ ബോട്ടിന് ആവശ്യക്കാർ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. കരയിൽ കയറ്റിയിട്ട ജലഗതാഗത വകുപ്പിന്റെ A79 നമ്പർ ബോട്ടാണ് ഐടി മേഖല ഓഫീസ് പരിസരത്ത് ആർക്കും വേണ്ടാതെ പൂർണ്ണമായും നശിച്ചില്ലാതായി കഴിഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥ ഇപ്പോൾ സർവീസ് അവസാനിപ്പിച്ച ബോട്ടിനും സംഭവിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തേക്ക്, ആഞ്ഞിലി എന്നീ വില കൂടിയ മരങ്ങളിലാണ് ബോട്ടുകൾ നിർമ്മിക്കുന്നത്. കാലാവധി അവസാനിച്ച ബോട്ടുകൾ പൊളിച്ചു വിൽക്കുമ്പോൾ മര ഉരുപ്പടികൾക്ക് ആവശ്യക്കാരും ഉണ്ടാകാറുണ്ട്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ പലപ്പോഴും ബോട്ടുകൾ നശിച്ചു പോകാനാണ് ഇടയാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. August 10 രാജ്യത്തെ വൈദ്യുതി ജീവനക്കാർ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റവിചാരണ ചെയ്യൽ സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ പയ്യന്നൂർ ഡിവിഷൻ തല ഉദ്ഘാടനം പയ്യന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. July 19 ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വൈദ്യുതി നിയമ ഭേദഗതി 2021 August 10 രാജ്യത്തെ വൈദ്യുതി ജീവനക്കാർ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റവിചാരം ചെയ്യൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 1000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമരത്തിന്റെ പയ്യന്നൂർ ഡിവിഷൻ തല ഉദ്ഘാടനം പയ്യന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് നിർവഹിച്ചു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും KSEB CW ജില്ലാ സെക്രട്ടറിയുമായ KK കൃഷ്ണൻ വിശദീകരണം നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കെ, KEW AITUC ഡിവിഷൻ സെക്രട്ടറി VP രാജീവൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. KSEB WA ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീരാജ് KP കുറ്റവിചാരണ പത്രിക വായിച്ചു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി TP സൂരജ് അധ്യക്ഷത വഹിച്ചു. KSEB WA ഡിവിഷൻ സെക്രട്ടറി M രാജേഷ് കുമാർ, ഡിവിഷൻ പ്രസിഡന്റ് K മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇന്ധനവില വർധനവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. സകലത്തിനും വില കൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ എണ്ണവില വർധനവിന്റെ പിന്നിലെ കാരണങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. നിത്യേന ഉയരുന്ന ഇന്ധനവില വർധനവ് മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു മഹാമാരി കാലത്ത് ജനങ്ങൾക്ക് ഇരട്ടപ്രഹരം കൊടുത്ത് നിൽക്കക്കള്ളില്ലാതാക്കിയിരിക്കുകയാണ് സർക്കാർ. വില വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യകതയാണ്. ഇതറിയാനുള്ള അവകാശം ജനത്തിനുണ്ട്. ഇതിനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പെട്രോളിന്റെയും ഡീസലിന്റെയും അടിസ്ഥാന വിലയെന്ത്, എത്രത്തോളം എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത്, ഇതിന്റെ വിലയെന്ത്, വില പിടിച്ചു നിർത്താനാവാത്തതിന്റെ കാരണമെന്താണ്, ഇവയെല്ലാം സർക്കാർ നേരിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും എണ്ണവില മാനം തൊടുന്ന സ്ഥിതിയിലെത്തി നിൽക്കുമ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഭൂദാനം പട്ടികവർഗ കോളനി നിവാസികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി ചെറുപുഴ മണ്ഡലം 2 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ. കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് 10 ദിവസമായി കോളനി അടച്ചിട്ടിരിക്കുകയാണ്. 60 കുടുംബങ്ങളാണ് കോളനിയിലുള്ളത്. ലോക്ഡൌൺ തുടങ്ങിയപ്പോൾ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളനിയിലെ മുഴുവൻ വീടുകളിലും ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകിയിരുന്നു.
കോളനി നിവാസികൾ പട്ടിണിയിലാണെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചത്. കണ്ണൂർ ഡി സി സി നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷൻ വി പി അബ്ദുൾ റഷീദ്, കെ കെ സുരേഷ് കുമാർ, പി വി ബാബു, രജീഷ് പാലങ്ങാടൻ, സലിം തേക്കാട്ടിൽ, ബിജു പുളിമോട്ടിൽ, ലളിതാ ബാബു, നമിതാ ബാബു, നവ്യ ബാബു, എം ഡി പി മുഹമ്മദ് കുഞ്ഞി, എം വി അനിൽ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളനിയിലെ 60 കുടുംബങ്ങൾക്ക് നൽകാനായി ഊരുമൂപ്പൻ കോട്ടയിൽ കൃഷ്ണനെ ഭക്ഷ്യക്കിറ്റുകൾ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. നാഷണൽ കോർഡിനേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ കുറ്റവിചാരണയും ധർണയും നടത്തി. പയ്യന്നൂർ കൊക്കാനശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിൽ NDA ഗവൺമെന്റ് പാസാക്കാൻ വെച്ചിട്ടുള്ള വൈദ്യുതി നിയമ ഭേദഗതി 2021 പിൻവലിക്കുക, സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നാഷണൽ കോർഡിനേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ കുറ്റവിചാരണയും ധർണയും നടത്തി. പയ്യന്നൂർ കൊക്കാനശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ രാജ്യം തന്നെ വലിയ സാമ്പത്തിക കുഴപ്പത്തിലേക്ക്, ലോകം തന്നെ വലിയ സാമ്പത്തിക കുഴപ്പത്തിലേക്ക് ചേർന്നിരിക്കുന്ന ഘട്ടത്തിൽ കോർപ്പറേറ്റുകളെ വൈദ്യുതി മേഖലയിലേക്ക്, ഏറ്റവും അവശ്യഘടമായ വൈദ്യുതി മേഖലയിലേക്ക് കോർപ്പറേറ്റുകളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഇത് കഴിഞ്ഞ 20 നടന്നുകൊണ്ടിരിക്കുന്ന നീക്കത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതി അവതരിപ്പിക്കുകയാണ്. ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് എ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള വി സത്യചന്ദ്രൻ, ആർ കെ വി രാമചന്ദ്രൻ, സി വി വിനോദ്, പി വി ജയചന്ദ്രൻ, വി പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുറ്റവിചാരണ ധർണാസമരം നടത്തി. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. ക്രോസ് സബ്സിഡി ഇല്ലാതാക്കുന്ന, വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്ന, വൈദ്യുതി ബോർഡുകളെ കുത്തകകൾക്ക് അടിയറവ് വെക്കുക തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾക്കെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന കുറ്റവിചാരണ ധർണാസമരം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. 2013 തൊട്ട് തൊഴിലാളികളുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരിഞ്ച് മുന്നോട്ട് പോവാൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ വന്നതിന്റെ ഭാഗമായി മുമ്പോട്ട് പോയപ്പോ ഇതാ ഈ 2021 കോവിഡിന്റെ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാത്ത സമയത്ത് അർദ്ധരാത്രിക്കാണ് പലപ്പോഴും പല പ്രഖ്യാപനങ്ങളും നരേന്ദ്രമോദി നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഡിവിഷൻ കമ്മിറ്റി അംഗം പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി കെ വി ജനാർദ്ദനൻ, CPI നേതാവ് ഗംഗാധരൻ, കോൺട്രാക്ട് വർക്കേഴ്സ് പ്രതിനിധി ശോഭിത്, ഷിജിത്ത്, ഡിവിഷൻ കമ്മിറ്റി അംഗം ശശി, IT സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോവിഡ് കാലത്ത് പച്ചക്കറി കൃഷി വ്യാപിക്കുന്നു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി കൂടി വന്നതോടെ പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. പച്ചക്കറി കൃഷി ഏതാണ്ട് അപ്രത്യക്ഷമായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്യസംസ്ഥാനങ്ങളിലെ വിഷം നിറഞ്ഞ പച്ചക്കറികളെക്കുറിച്ചും ഉൽപാദന രീതികളുമെല്ലാം അന്ന് ചർച്ചയായിരുന്നു. എന്നാൽ കാലം മാറിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും സഹായം നൽകുകയും ചെയ്യുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷി പടർന്നു പന്തലിക്കുകയാണ്. പച്ചക്കറി കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഏറുന്നതാണ് ഓണത്തിനൊരു മുറം പച്ചക്കറിയുടെ പ്രാരംഭ നടപടികൾ കാണിക്കുന്നത്. സൗജന്യമായി കിട്ടുന്നത് തികയുന്നില്ലെങ്കിൽ ആവശ്യത്തിന് തൈകൾ ചെറിയ വില കൊടുത്തും വാങ്ങാം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ കുറവുണ്ടായിട്ടുണ്ട്. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ നാം വിചാരിച്ചാൽ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോവിഡ് മൂലം കുവൈറ്റിലേക്ക് തിരിച്ചുപോകാൻ കഴിയാതെ നാട്ടിൽ പ്രയാസപ്പെടുന്ന KMCC അംഗങ്ങൾക്ക് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കുവൈറ്റ് KMCC ഈദ് സ്നേഹ സമ്മാനം നൽകി. പദ്ധതിയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. പലപ്പോഴും സ്വന്തം പ്രവർത്തകരെ മറന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാറ്. ഇതുകൊണ്ട് നാട്ടിൽ KMCC പ്രവർത്തകന്മാരുണ്ടാകും. അവർക്ക് വീടുണ്ടാവില്ല, അവർക്ക് അവരുടെ മക്കളെ
കെട്ടിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് അവർ മറ്റുള്ളവരെ തേടി പോകുന്നത്. 24 അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റുകളാണ് നൽകിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളായ വി വി അബ്ദുള്ള, ഒ ടി അഹമ്മദ് ഹാജി, കുവൈത്ത് കെ എം സി സി നാഷണൽ കമ്മിറ്റി മുൻ സെക്രട്ടറി അഷറഫ് തൃക്കരിപ്പൂർ, ജില്ലാ പ്രവർത്തക സമിതി അംഗം പി പി ഇബ്രാഹിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റ് കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഖാദർ കൈതക്കാട്, ജനറൽ സെക്രട്ടറി ഫാറൂഖ് തെക്കേക്കാട്, അബ്ദുൾ ഹക്കീം അൽ അസനി പെരുമ്പട്ട, നൌഷാദ് ചന്ദേര എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ചെറുപുഴ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഭൂദാനം കോളനിയിലെ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷ്യധാന്യം നൽകി. പ്രസിഡന്റ് മെൻഡലിൻ മാത്യു ഊരമൂപ്പൻ കൃഷ്ണന് ഭക്ഷ്യധാന്യം കൈമാറി. ചെറുപുഴ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോളനിയിലെ കുട്ടികൾക്ക് വേണ്ടി നൽകിയ ഭക്ഷ്യധാന്യം ഊരമൂപ്പൻ കൃഷ്ണൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ലയൺസ് ക്ലബ് സെക്രട്ടറി സെന്റ് സെബാസ്റ്റ്യൻ, ക്യാബിനറ്റ് സെക്രട്ടറി കെ കെ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കൈരളി എടാട്ടിന്റെ നേതൃത്വത്തിൽ നാട്യ ഉത്സവം കണ്ണങ്ങാട് വയലിൽ നടന്നു. എം വിജിൻ എം എൽ എ ഞാറുനട്ട് നാട്യ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ നാട്ടിലെല്ലാം ആകർഷകമാകുന്ന നിലയിൽ പൂക്കൃഷി, ചെണ്ടുമല്ലി കൃഷി നടത്തുകയും ഒരു വലിയ വിളവെടുപ്പ് പൂക്കൃഷിയിലൂടെ പക്ഷേ നമ്മുടെ നാട്ടിൽ ആദ്യമായ ഒരു അനുഭവമാണ് പൂക്കൃഷി. അതിന് സമാനമായ രീതിയിലുള്ള കടലിയും മറ്റ് കാര്യങ്ങളുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വൃക്ഷകിരണം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ വേണ്ടി കൈരളി നാട്യോത്സവത്തോടനുബന്ധിച്ച് കണ്ണങ്ങാട്ടുവയലിലും സമീപത്തുമായി 2 acres സ്ഥലത്ത് ഞാറു നട്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈരളി സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരുമടക്കം 50 പേർ നെൽകൃഷി നാട്യോത്സവത്തിൽ പങ്കാളികളായി. കൈരളി സ്വാശ്രയ സംഘം പ്രസിഡന്റ് ബാബു കലശക്കാരൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന എ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ മുരളീധരൻ, കുഞ്ഞിമംഗലം കൃഷി ഓഫീസർ പ്രതിഭ പി ആർ, സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എ വിജയൻ, കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാമകൃഷ്ണൻ, ഫ്രണ്ട്സ് എടാട്ട് പ്രസിഡന്റ് സനു അടക്കാടൻ എന്നിവർ സംസാരിച്ചു. റെഡ് സ്റ്റാർ ക്ലബ് അറത്തിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ ക്ലബ് മെമ്പറായിരുന്ന ജിഷ്ണുവിന്റെ 1st ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഐ ആർ പി സിക്ക് വീൽചെയർ, എയർ ബെഡ്, വാക്കിംഗ് സ്റ്റിക്ക് എന്നിവ നൽകി. സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഏറ്റുവാങ്ങി. 1 മുൻപ് വിദേശത്ത് വെച്ച് മരണമടഞ്ഞ ജിഷ്ണുവിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് റെഡ് സ്റ്റാർ ക്ലബ് അറത്തിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ ഐ ആർ പി സിക്ക് വീൽചെയർ, എയർബെഡ്, വാക്കിംഗ് സ്റ്റിക്ക് എന്നിവ വാങ്ങി നൽകിയത്. ക്ലബ് പ്രസിഡന്റ് മിഥുൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം എ വി രവീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി എം വി രാജീവൻ, സി പി ഐ എം ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കെ പുരുഷോത്തമൻ, എം വി സന്തോഷ്, ക്ലബ് സെക്രട്ടറി പി വി രഞ്ജിത്ത്, ട്രഷറർ വി വി ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. ഉടുമ്പുന്തല ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയമായ സേവനങ്ങൾ ചെയ്ത് ഉടുമ്പുന്തല മുസ്ലിം മുക്കുതരീബ് അസോസിയേഷൻ പെരുന്നാൾ പ്രമാണിച്ച് അസോസിയേഷൻ മദ്രസ അധ്യാപകർക്ക് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. ചടങ്ങിൽ മുക്തരീബ് അസോസിയേഷൻ ചെയർമാൻ നങ്ങാരത്ത് ബഷീർ, മുൻ കൺവീനർ ഷുക്കൂർ ഉടുമ്പുന്തല എന്നിവർ ചേർന്ന് ഉടുമ്പുന്തല മഹല്ല് ഖത്തീബ് ഫൈസി ഇർഫാനിക്ക് കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ടി വി അബ്ദുള്ള, എം കെ മൊയ്തീൻ, വി പി നാസർ, അബ്ദുള്ള എ പി, സുലൈമാൻ എം എ, അബ്ദുൾ ഖാദർ ടി, അഷറഫ് ഉടുമ്പുന്തല, മുഹമ്മദ് അലി കെ പി, ഷംസുദ്ദീൻ അൽമാസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വാർത്താനേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.